Rub rotationally left thumb clasped in right. ചില പ്രത്യേക വിഷയങ്ങളുടെ ഗൗരവവും പ്രാധാന്യവും ബോധ്യപ്പെടുത്താൻ അവയുടെ പേരിൽ ചില ദിനാചരണങ്ങൾ നടത്താറുണ്ട്. ചിലപ്പോൾ അത് ലോകം മുഴുവനും ആചരിക്കാറുണ്ട്. ചിലപ്പോൾ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചില മതങ്ങൾ സംഘടനകളൊക്കെ ചില ദിനാചരണങ്ങൾ നടത്താറുണ്ട്. അത് ആ വിഷയത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതുപോലെ UNന്റെ ആഹ്വാനപ്രകാരം ലോകം 2008 മുതൽ ആചരിച്ചു വരുന്ന ഒരു ദിനവുമായി ബന്ധപ്പെട്ടാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. October 15 2008 മുതൽ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ എന്ന പേരിൽ ഒരു ദിനാചരണം നടത്തുന്നുണ്ട്. കൈകഴുകൽ ദിനം. കൈകഴുകൽ ദിനം അതൊരു ആചരണമാണ്. കേൾക്കുമ്പോൾ ചിരിവരും. കൈ കഴുകുന്നതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനാചരണം ഇവിടെ നടത്തുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. കൈ ശുചിത്വത്തിൻ്റെ പ്രാധാന്യം ലോകം തിരിച്ചറിയണമെന്ന് 19th century മധ്യത്തിലാണ് മോഡേൺ സയൻസ് അത്തരമൊരു ചർച്ച ചെയ്യുന്നത്. രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാനമായും രണ്ട് വഴികളിലൂടെയാണ്. ഒന്ന് വായയിലൂടെയും മറ്റൊന്ന് നമ്മുടെ കൈകളിലൂടെയുമാണ്. ഇത് ശാസ്ത്രം പറയുന്നു. ഇത് രണ്ടും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് എന്നാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഒരു വിശ്വാസി ഇതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടത് എങ്ങനെയാണ്? അതിലേക്കുള്ളൊരു ചെറിയ എത്തിനോട്ടമാണ് ഈ സമയത്ത് ഞാൻ പറയുന്നത്. അള്ളാഹു നന്മ പറയാനും കേൾക്കാനും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും നമുക്കൊക്കെയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വേൾഡ് ഹാൻഡ് വാഷിംഗ് ഡേ എന്ന് പറഞ്ഞാൽ കൈകഴുകൽ ദിനം. ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ദിനാചരണത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ്. കാരണം ഓരോ ഇസ്ലാമിൻ്റെ ഓരോ മെമ്പറും ഓരോ വിശ്വാസിയും 30 തവണയിലധികം നിർബന്ധമായി ദിവസേന അവൻ കൈകഴുകേണ്ടി വരുന്നു. ഒരു ഒലോയിലൂടെ 6 തവണ അവൻ്റെ ഇരുകരങ്ങളും കഴുകുകയാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെയും പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു യഥാർത്ഥ മുഅ്മിൻ, അവൻ ഒരു ദിവസത്തിൽ 30 തവണ നിർബന്ധമായും അവൻ്റെ കൈകളെ വൃത്തിയാക്കുകയാണ്. ഇങ്ങനെയൊരു ദിനാചരണത്തിൻ്റെ ആവശ്യം മുസ്ലിമിനില്ല എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധമായ ഈ മതവും ഒരു ഈ രോഗപ്രതിരോധത്തിനും ആരോഗ്യത്തിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതാണ് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അഹബ്ബു സ്വാലി ഇലല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതിൽ പെട്ടതാണ് അൽ ആഫിയ, ആരോഗ്യമുള്ള ജീവിതത്തെ.
ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹിയ ആഫിയത്തിന് നിങ്ങൾ ചോദിക്കണേ, അത് തന്നെ ഇജാബത്തുള്ള നല്ല സമയത്ത് ചോദിക്കണമെന്നും റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ പറയുകയാണ്, ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും നല്ല ചോദ്യം അത് ആഫിയത്തിന് ചോദിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ആരോഗ്യത്തിന് രോഗപ്രതിരോധത്തിനും വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ശാസ്ത്രം ഈ 19-ാം നൂറ്റാണ്ടിലാണ്, കഴിഞ്ഞൊരു നൂറ്റാണ്ട് മുമ്പാണ് ഇങ്ങനെയൊരു ഒരു ശൈലിയെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണമെന്ന് കരുതിയത്. 2008-ലാണ് ഇങ്ങനെ ഒരു ദിനാചരണം ലോകത്ത് നടന്നത് ആദ്യമായി. പക്ഷേ 14-ാം നൂറ്റാണ്ട് മുമ്പ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലും ആളുകൾക്കിടയിലും ഒരു വൃത്തിയും ഒരു സ്വഭാവവുമില്ലാതെ വൃത്തികെട്ട രീതിയിൽ ജീവിച്ചിരുന്ന അറബികളെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആന്തരികമായും ബാഹ്യമായും ശുദ്ധീകരണം പഠിപ്പിക്കുകയാണ്. റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശുദ്ധിയുടെ മേലാണ് ഈ പരിശുദ്ധമായ ദീൻ പടുത്തുയർത്തിയതെന്ന് പരിശുദ്ധ റസൂൽ. ദീൻ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാണ്, അത് ഭൗതികവും അതുപോലെ ബാഹ്യവുമായ ശുദ്ധി മനുഷ്യന് ആവശ്യമാണ്. രോഗപ്രതിരോധം അതിന് പ്രധാനമാണ് ശുദ്ധി എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് വായയിലൂടെയും അതുപോലെ കൈകളിലൂടെയാണെന്ന് ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ആ രണ്ട് ഭാഗവും ശുദ്ധി എപ്പോഴും ഉണ്ടാകണമെന്നും ഹബീബുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ഉളൂ ചെയ്യുമ്പോൾ നമ്മൾ 5 തവണ നിർബന്ധമായി ഉളൂ ചെയ്യുന്നു, അതിൽ 6 തവണ നമ്മുടെ ഇരുകരങ്ങളും കഴുകുകയാണ്. ഇനി അതല്ല ഒരു യഥാർത്ഥ വിശ്വാസി, ദാഇമുൽ വുളു ആയി നടക്കുന്ന ഒരു വിശ്വാസി, അവനെപ്പോഴും വുളു ഉണ്ടാകും. അവൻ ബാത്റൂമിൽ പോയി ഇറങ്ങി വന്നാൽ ഉടനെ വുളു ചെയ്യും. ഇങ്ങനെ എപ്പോഴും ശുദ്ധിയുള്ളവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പൊ വിശ്വാസിയുടെ കരങ്ങൾ എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കുമെന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് രോഗങ്ങളെ തടയുന്നതാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ആചരണം മോഡേൺ സയൻസ് നടത്തുന്നത്. മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തിന്റെ ആരംഭ പ്രവർത്തനം അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവന്റെ ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് എന്താവണമെന്ന് ഹബീബുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതവന്റെ ഇരുകരങ്ങളും കഴുകലാണ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ ആദ്യമായി അവൻ ചെയ്യേണ്ട പ്രവർത്തനം അവന്റെ രണ്ട് കരങ്ങളും കഴുകലാണെന്ന് ഹബീബുനാ റസൂലുള്ളാ. എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ് പരിശുദ്ധമായ ദീൻ. മുത്തഫഖുൻ അലൈഹി, പരിശുദ്ധമായ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മളൊക്കെയും ചെയ്യുന്ന ഒരു യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കടമയും കൂടിയാണത്, ഒരു ബാധ്യതയാണത്. അത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനാണ്, നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ്. ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവനൊരു പാത്രത്തിലും കൈയിടരുത്, അവൻ വെള്ളത്തിൽ കൈയിടരുത്. കാരണം ആ രണ്ട് കൈകളെ അവൻ കഴുകിയിട്ടല്ലാതെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ദിക്ര് ചൊല്ലണം. ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ദിക്ര് ചൊല്ലണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ ആദ്യമായി നമ്മൾ ഒരു ജീവിതത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൈ കഴുകിക്കൊണ്ടാണ്. രണ്ട് കരങ്ങളും അവൻ കഴുകണമെന്നാണ്
ഒരാൾ രാവിലെ ഉണരുമ്പോ അവന്റെ കൈകളിൽ ഇന്ന് മോഡേൺ സയൻസ് പറയുന്നത് 300,000-ൽ അധികം ബാക്ടീരിയകൾ ഉണ്ടാവാമെന്നാണ്. ഉണ്ടാവാം. അതൊക്കെയും അതൊക്കെ നമ്മൾ നേരെ വായി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ വെള്ളത്തിൽ കൈയിട്ട് നേരെ വായിൽ കുപ്പിളിച്ചാൽ എത്രയെത്ര രോഗങ്ങളാണ് നമ്മളറിയാതെ നമുക്കുണ്ടാവുന്നത്. അതാ റസൂലുള്ള പറഞ്ഞത്, ഇരുകരങ്ങളും കഴുകാതെ നിങ്ങൾ വെള്ളത്തിൽ കൈയിടരുതേ എന്ന് ഹബീബുന റസൂലുള്ള. فإنه لا يدري أين باتت يده അന്നങ്ങനെ പറയാൻ കഴിയോ നിന്റെ കൈ എവിടെയാണ് ഇന്നലെ രഹപ്പാർത്തതെന്ന് നിനക്കറിയില്ലല്ലോ എന്ന് ഹബീബുന റസൂലുള്ള. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ ഇരുകരങ്ങളും കഴുകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് പരിശുദ്ധ റസൂലിന്റെ സുന്നത്താണ്. അത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണ്. ഇന്ന് ശാസ്ത്രം പറയുന്ന ഒരുപാട് രോഗങ്ങൾക്കുള്ള പ്രതിരോധവും കൂടെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, ഒരു കൈ കഴുകുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വിശ്വാസികളോട് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, അമറ ബി തംഈഫി മാ തഹ്ത അൽഫാർ, നഖത്തിന്റെ അടികളിലുള്ള ചെളികൾ എപ്പോഴും വൃത്തിയിലായിരിക്കണം, വൃത്തിയാക്കണമെന്ന് ഹബീബുന റസൂലുള്ളാ. അപ്പൊ കൈ വൃത്തിയാക്കുന്നതിനെ പറ്റി പറയുമ്പോ നഖം വെട്ടി വൃത്തിയാക്കുന്നതിനെ വിസ്മരിക്കാൻ കഴിയില്ല, അതിനൊഴിവാക്കിക്കൂടാ. അത് കൈകഴുകലിന്റെ കഴിയുമായി കൈയിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നഖം മുറിക്കുക. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നബിയുന റസൂലുള്ളാഹ്. അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ വരുന്നതാണ്, ഒരുപാട് രോഗങ്ങൾ വരുന്നതാണ് നമ്മുടെ കൈക്കടിയിലുള്ള അഴുക്കുകൾ. അതാണ് നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ ഭക്ഷണത്തിലൂടെ നമ്മുടെ വായിലൂടെ കയറുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ കൈ ശുചിത്വമുള്ളതായിരിക്കണം. ഇത് വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. ഇതൊക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിവസം UN ആഹ്വാനം ചെയ്തത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളോട് പറയാണ്, ഇഖ്ലിം അൽഫാറക, നിന്റെ നഖങ്ങൾ വെട്ടി വൃത്തിയാക്കണേ. ഒരുപാട് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളോടെല്ലാവരോടും, നഖം വെട്ടി വൃത്തിയാക്കണം. അന്ന് അതിന് പ്രേരണ നൽകിയത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ സൈക്കോളജി അനുസരിച്ചാണ്, അന്നത്തെ സ്വഹാബത്തിന്റെ അന്നത്തെ ലോകത്തിന്റെ ആ ഒരു പ്രതിഭാസത്തിനനുസരിച്ചാണ് റസൂലുള്ളാഹിന്റെ കൽപ്പന. ഫഇന്ന ശൈത്വാന യഖ്ഉദു അലാ മാ ത്വല മിൻഹാ, നഖത്തിന്റെ പരിധി വിട്ടുകൊണ്ട് നീണ്ടു കിടക്കുന്ന നഖങ്ങൾ അവിടെ ശൈത്വാൻ വസിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹ്. അതുകൊണ്ട് നിങ്ങൾ അത് വെട്ടി വൃത്തിയാക്കണം. അപ്പുറം സ്വഹാബത്തൊക്കെ അത് ചെയ്തു. ഇന്നത് അതിന്റെ ഭൗതികമായ അതിന്റെ കണ്ടെത്തലുകൾ ഇന്ന് നടന്നത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആ നമ്മുടെ വിരലുകളും നമ്മുടെ കൈകളും ഇരുകരങ്ങളും എപ്പോഴും ശുചിത്വമുള്ളതായിരിക്കണം. മാത്രമല്ല, കൈകളിലുള്ള അണുക്കൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. അപ്പോ ഭക്ഷണത്തിന് മുമ്പ് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ഇരുകരങ്ങളും കഴുകണമെന്നാണ് റസൂലുള്ളാഹിന്റെ തിരുസുന്നത്ത്. നമ്മുടെ ഇരുകരങ്ങളും കഴുകിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. മാത്രമല്ല, റസൂലുള്ളാഹ് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്, പരിശുദ്ധമായ വുളൂഉ തന്നെ ഖബ്ല ത്വആം, ഭക്ഷണത്തിന് മുമ്പ് വുളൂഉ ചെയ്യുക. ആ ഒരു വുളൂഉയിൽ നമ്മൾ 6 തവണ കൈ കഴുകുന്നു. ഒരു വുളൂഉ ചെയ്യുക, അത് യംഫിൽ ഫഖർ, ദാരിദ്ര്യത്തെ തടയുമെന്ന് നബിയുന റസൂലുള്ളാ. അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള സംഗതികളെ പറഞ്ഞ് അതിന്റെ പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വുളൂഉ ചെയ്യണമെന്ന് നബിയുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ശുദ്ധിയിലായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. വബഅദുഹു, ഭക്ഷണം കഴിച്ചതിന് ശേഷവും യൻഫിൽ ലമം, അത് മാനസികമായ വിഭ്രാന്തികളെ ഇല്ലാതെയാക്കുമെന്ന് ഹബീബുന റസൂലുള്ളാ.
അപ്പൊ വളരെ ശുദ്ധിയോടെ ആയിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. കണ്ടോ, ഇതാണ് റസൂലുള്ളാഹിന്റെ ഓരോ ഹദീസുകളും നമ്മൾ ഭൗതികമായ ശാസ്ത്രവും അനുസരിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോ എത്ര അത്ഭുതകരമാണ്. അതുപോലെ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് വുളൂഉ ചെയ്യണമെന്ന് ഹബീബുനാ റസൂലുള്ളാ. ഇനി വുളൂഉ ചെയ്തില്ലെങ്കിലും ഒരു ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നിങ്ങളുടെ കൈകളിൽ മ്ലേച്ഛമായ വാസനയുണ്ടായിരിക്കും, നിങ്ങൾ കിടന്നുറങ്ങരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാ. വളരെ വൃത്തിയാക്കിയിട്ടല്ലാതെ നിങ്ങൾ കിടക്കരുത്, അത് നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണെന്നും ഹബീബുനാ റസൂലുള്ളാ. അപ്പൊ എത്ര മാത്രമാണ് ഇസ്ലാമിന്റെ കൈകഴുന്നതിന്റെ കൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണേ. വിശ്വാസികൾ അതെല്ലാം ശ്രദ്ധിക്കുന്നവരാണ്. മാത്രമല്ല ശുദ്ധി എന്ന് പറയുന്നത് അത് ഈമാനിന്റെ പകുതിയാണ്, ഭാഗമാണ് ഹബീബുനാ റസൂലുള്ളാ. അത് ബാഹ്യമായ ശുദ്ധിയും ആന്തരികമായ ശുദ്ധിയും അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ കൈകാലുകളും നമ്മുടെ ശരീരവും വസ്ത്രവും മാത്രം വൃത്തിയായോ, നമ്മുടെ ആന്തരികമാകുന്ന നമ്മുടെ ഉള്ളു വൃത്തിയാവാതെ ഒന്നും കാര്യമില്ല. അങ്ങനെയാണല്ലോ, സ്വഭാവ ദൂഷ്യണ്ടായാലും എത്ര നല്ല വസ്ത്രം ധരിച്ചിട്ടെന്താ അയാളോട് ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. ഉള്ളു നന്നാവുമ്പോഴാണ് നമ്മുടെ പ്രകടനങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ മനോഹരമാകുന്നത്. അതിന് സ്വഭാവം നന്നാക്കണം. മാത്രമേ റസൂൽ എന്ന പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. ബാഹ്യശുദ്ധിയും ആന്തരികമായ ശുദ്ധിയുമുള്ളവനെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് ഖുർആൻ. നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ വൃത്തിയാവണം. നമ്മുടെ ശരീരം, നമ്മുടെ അവയവങ്ങൾ, അതുപോലെ നമ്മുടെ ഹൃദയം. തൗബ ചെയ്ത് ഹൃദയങ്ങളെ ശുദ്ധിയാക്കുന്ന, ഉള്ളു ശുദ്ധിയാക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടമാണ്. വുളൂഉ ചെയ്തുകൊണ്ട് എപ്പോഴും ദാഇമുൽ വുളൂഉ ആയി, എപ്പോഴും കുളിച്ച് ശുദ്ധിയായി, കൈകഴുകി, നമ്മുടെ വിരലുകൾ വൃത്തിയാക്കി, ബറാജിമുകൾ നമ്മുടെ വിരൽ സന്ധികൾ വൃത്തിയാക്കി, എപ്പോഴും ശുദ്ധിയോടുകൂടെ നടക്കുന്നവനെയും അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത്തരം ഈ പരിശുദ്ധ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനെയും നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള നല്ല നിലയിലുള്ള ഒരു ജീവിത ശൈലിക്ക് പരിശുദ്ധമായ ദീൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധയോടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തിലും നമ്മുടെ വസ്ത്രത്തിലും സമൂഹത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിലും വലിയ ശുദ്ധി നമുക്കുണ്ടാവണം. അത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.